എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീൻ തീറ്റ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ മീൻ തീറ്റയെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ അതിലൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ചെറിയൊരു തീറ്റ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മീൻ തീറ്റ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതായത് കുറച്ച് കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഗോതമ്പ് തവിടുണ്ട്, പിന്നെ ഗോതമ്പ് പൊടി കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മൈദയുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണങ്ങിയ കുറച്ച് ഇലകളും കൂടി ഇട്ടിട്ടുണ്ട്. അതായത് ചേമ്പിലയുണ്ട്, പിന്നെ മൾബറി ഇലയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പാസോള ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറയുമ്പോഴത്തേനും നമുക്ക് എന്താണ്, നമുക്ക് അരിത്തവിടൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. പക്ഷേ അതൊന്നും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഇല്ലായിരുന്നു, അപ്പോൾ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ ഒരു കടലപ്പിണ്ണാക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഉണക്കച്ചെമ്മീൻ, പിന്നെ നമ്മുടെ ചേമ്പില, അതുപോലെ തന്നെ മൾബറിയില എല്ലാം കൂടെ അതെല്ലാം നമ്മളൊന്ന് മിക്സിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. കാരണം നല്ല പൊടി രൂപത്തിൽ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് മിക്സിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഏകദേശം നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടിച്ചേക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ പ്രശ്നമില്ലാതെ ഓക്കെ, നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്തിട്ട് അപ്പോൾ ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ, അതുപോലെ തന്നെ നമ്മുടെ ചേമ്പില, പിന്നെ നമ്മുടെ മൾബറി ഇല എല്ലാം കൂടെ നമ്മൾ മിക്സാക്കി ചെയ്തതാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പൊടികൾ എല്ലാം ചേർക്കാം. ഇത് കുറച്ച് മൈദയാണ്. മൈദ നമ്മൾ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട്. മൈദ ചേർക്കാം. അതുപോലെ തന്നെ തവിട്, ഇത് ഗോതമ്പ് തവിടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അരിത്തവിട്, ചോളത്തവിടൊക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ അത് നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇത് നമ്മൾ ചേർക്കാത്തത്. അപ്പോൾ ഏകദേശം നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതിനോടൊപ്പം. ഓക്കെ, ഇനി നമ്മളിത് വെള്ളമൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചുപയോഗിച്ചിട്ടാണ് നമ്മളിത് തീറ്റ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി, നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിലേക്ക്, ഇടിയപ്പം മേക്കറിലേക്ക് നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് വേണ്ട പരുവത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചേറെ വെള്ളം നമുക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് ഇത് വേണ്ടിയത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ഇടിയപ്പത്തിന് അച്ചെന്ന് പറയുന്നത്, ഇടിയപ്പം മേക്കർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ചില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു വലിപ്പമുള്ള ഈ ഒരു സൈസുള്ള ചില്ലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണാം, ഏകദേശം ഒരു നമ്മളിപ്പോൾ ഇതിപ്പോൾ കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല, പക്ഷേ ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിങ്ങനെ ജസ്റ്റ് പൊടിച്ചൊന്ന് എടുത്താൽ മതി, അല്ലെങ്കിൽ ഓടിച്ചൊക്കെ ഒന്ന് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മീൻ തീറ്റ ഇനി നന്നായിട്ട് ഉണങ്ങണം, നമുക്കത് ഉണങ്ങാൻ വെക്കാം. നമ്മുടെ മീൻ തീറ്റ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കൊടുക്കാം, അതല്ല ഒടിച്ച് ചെറുതാക്കിയിട്ട് നമുക്ക് മീനുകൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ തീറ്റ നമ്മുടെ തീറ്റ മീനുകൾക്ക് കൊടുത്ത് നോക്കാം. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തീറ്റ ഉണങ്ങി വന്നപ്പോൾ അതിന് സ്മെല്ല് വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഗ്രോവൽ കാർഗിൽ ഫീഡൊക്കെ അതുപോലത്തുള്ള തീറ്റകൾ നമുക്കറിയാം, ആ പറയുന്ന തീറ്റകൾക്കൊക്കെ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ ഒരു സ്മെല്ലുണ്ടെങ്കിൽ അത് മീനുകളെ പെട്ടെന്ന് ആകർഷിക്കും. അപ്പോൾ നമുക്കൊരു സ്മെല്ല് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മീൻ തീറ്റ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് തീറ്റ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് മീൻ പൊടിയും തവിടും മിക്സ് ചെയ്ത് തീറ്റയുടെ മുകളിൽ വിതറി കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ സ്മെല്ലൊക്കെ ഇതിന് കിട്ടും. അപ്പോൾ അത് മീനിനെ പെട്ടെന്ന് ആകർഷിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ തീറ്റ നമുക്ക് ഒടിച്ചും കൊടുക്കാം, ചെറുതായിട്ട് ഒടിച്ചു കൊടുക്കാം, അല്ലാതെയും നമുക്ക് കൊടുക്കാം. എന്തായാലും നമുക്ക് ഈ തീറ്റ നമ്മുടെ കുളത്തിലേക്ക് മീനുകൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് പൊങ്ങിക്കിടക്കുമോ എന്നറിയില്ല. പൊങ്ങിക്കിടക്കുന്നില്ല കേട്ടോ, താന്നു പോകുന്നുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ട് ഉരുട്ടിയെടുത്ത തീറ്റയാണ്, ഇതൊന്ന് നമുക്ക് കൊടുത്ത് നോക്കാം. നമ്മുടെ ഗപ്പികളെല്ലാം ഈ തീറ്റയിൽ വന്ന് കൊത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തിലാപ്പിയ ഇട്ട് കൊടുക്കുന്ന തീറ്റ എടുക്കുന്നുണ്ട്, എന്നാൽ ഇട്ട് കൊടുക്കുന്ന മുഴുവൻ തീറ്റയും തിലാപ്പിയ എടുക്കുന്നുമില്ല. ഇത് നമ്മൾ ഉരുട്ടിയെടുത്ത തീറ്റയിൽ തീരെ ചെറുതായിട്ടുള്ളതാണ്, ഇത് പൊങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ മീൻ തീറ്റയുടെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ് മീൻ തീറ്റ പൊങ്ങിക്കിടക്കുന്നതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. അപ്പോൾ ഈ മീൻ തീറ്റ പൊങ്ങിക്കിടക്കാൻ അത് നന്നായി ഉണങ്ങി എടുക്കണം എന്നത് മാത്രമല്ല, അത് തീറ്റ ഉണ്ടാക്കുന്ന രീതി, അതുപോലെ തന്നെ മീൻ തീറ്റയുടെ ഇൻഗ്രീഡിയൻസിൻ്റെ അളവ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മൾ ഇന്ന് ഈ തീറ്റ ഉണ്ടാക്കിയ സമയത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊന്നും നമ്മൾ കൃത്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല, ഒരു ചെറിയ കണക്കിന് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പം നിങ്ങളും ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് മീൻ തീറ്റ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ മീൻ തീറ്റ ഉണ്ടാക്കുന്നതിനെ പറ്റിയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.